ഹായ് ദോസ്ത്, നമസ്കാർ. നമ്മുടെ അവതാർ നാട്ടറിവുകൾ എഡ്യൂക്കേഷൻ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നിങ്ങൾക്കറിഞ്ഞുകൂടാത്ത എന്നാൽ അറിയേണ്ട മോടിവയ്ക്കപ്പെടുന്ന ലൈംഗികതയും രഹസ്യങ്ങളും ശരിയായി സഭ്യമായി ഗ്രഹിക്കാനും അറിയാനുമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഒപ്പം ഈ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്തേക്കണേ, മറക്കല്ലേ. അപ്പോഴാണ് യോനിപുഷ്പം ഇരുണ്ട് മനോഹരമാകുന്നതും ഈ ഗന്ധമുയരുന്നതും. ഏത് മൊമ്പത്തിയെയും സുഖിപ്പിക്കാനും നിങ്ങള് പുലിയെന്ന് പറയിക്കാൻ ലിംഗവേന്ദ്രനെ യോനി പുഷ്പത്തിനുള്ളിൽ കിടത്താൻ ഒരു സമയമുണ്ട്. ഒപ്പം ആ സമയത്ത് ഒരത്ഭുതം നടക്കുകയും ചെയ്യും. നിങ്ങളുമായി അവൾ അല്ലെങ്കിൽ അവൻ പരസ്പരം ശാരീരിക ബന്ധം ആഗ്രഹിക്കുന്നുണ്ടോയെന്നറിയാൻ ആണും പെണ്ണും അവിടെ നോക്കിയാൽ മതി. ഈ വീഡിയോയ്ക്ക് അവസാനം ആ ടെക്നിക്ക് പറഞ്ഞുതരാം. ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ആദ്യ 5 മിനിറ്റിൽ തന്നെ ലിംഗവേന്ദ്രനെ യോനി പുഷ്പത്തിനുള്ളിൽ തിരികുകയാണ് മഹാഭൂരിപക്ഷം ആണുങ്ങളും ചെയ്യുന്നത്. തൻ്റെ പങ്കാളിക്ക് ലൈംഗിക വികാരം ഉണരുന്നതിന് മുൻപേ ആശാൻ തച്ഛ്യം കഴിഞ്ഞ് തിരിഞ്ഞുകിടന്ന് കൂർക്കുമ്പലി തുടങ്ങും. എപ്പോഴാണ് പങ്കായം ശരിക്കും യോനി നദിയിൽ പ്രവേശിപ്പിക്കേണ്ടത്? അങ്ങനെ ഒരു സമയമുണ്ടോ? തീർച്ചയായും. ഒരു സ്ത്രീ ലൈംഗികമായി ഉണർന്നാൽ അവളുടെ യോനി പുഷ്പം രതിവികാരത്താൽ വിജൃംഭിച്ച് രതിസലിലം നിറഞ്ഞ് പുഷ്പം പോലെ വിടരും. അതായത് 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് എടുത്ത് അവളുടെ മേനിയുടെ ഉയർച്ച താഴ്ചകളിലൂടെ കൈയും മെയ്യും മറന്നുള്ള കൈവിരലുകളുടെയും ചുണ്ടുകളുടെയും യാത്രയ്ക്കൊടുവിൽ മാത്രമാണ് ആ ഒരു അവസ്ഥയിലേക്ക് അവൾ എത്തുകയുള്ളൂ. അപ്പോൾ മാത്രമേ ലിംഗവേന്ദ്ര പ്രവേശത്തിനൊരുങ്ങാവൂ. രതിവികാരത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തുന്ന ആ ഒരു ഉന്മാദാവസ്ഥയിൽ ആവും നിങ്ങളും അവളും. അപ്പോഴാവണം ആ സ്വർഗീയ സുഖനദിയിലേക്ക് പങ്കായും ഇടേണ്ടത്. ഇനി നിങ്ങൾ ആ 5 മിനിറ്റിൽ കിട്ടിയ സുഖവും ഇപ്പോൾ കിട്ടിയ സുഖവും ഒന്ന് താരതമ്യം ചെയ്തോളൂ. ആദ്യത്തേത് ഒരുമാതിരി ഉപ്പില്ലാത്ത കഞ്ഞി കുടിച്ചതുപോലെയും ഇപ്പോഴത്തേത് നല്ല തലശ്ശേരി സൂപ്പർ ദം ബിരിയാണി കഴിച്ചതുപോലെയും അല്ലേ? അതാണ് ശരിക്കും രതികേളി. ഇത് അനുഭവിച്ചറിയുക തന്നെ വേണം. സ്ത്രീകളിൽ ശാരീരിക ബന്ധം പല വിധത്തിലുള്ള ശാരീരിക മാനസിക മാറ്റങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. മാറ്റങ്ങൾ ഓരോ വ്യക്തിയിലും വ്യത്യസ്തമാണെങ്കിലും അത് അല്പം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്ത്രീ ശരീരത്തിലും പുരുഷ ശരീരത്തിലും ശാരീരിക ബന്ധം മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. എന്നാൽ ഈ അവസ്ഥയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത്, അത് നിങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചെല്ലാം അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓരോ അവസ്ഥയിലും നാം ശ്രദ്ധിച്ചാൽ മാത്രമേ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ. സ്ത്രീകളിൽ സ്തനങ്ങളുടെയും ക്രിസരിയുടെയും വലിപ്പത്തിൽ കാര്യമായ മാറ്റം ഉണ്ടാകും. നിങ്ങളുടെ മുലക്കണ്ണുകൾ ഞരമ്പുകളാൽ നിറഞ്ഞിരിക്കുന്നുണ്ട്. അതിനാൽ ആദ്യ ലൈംഗിക ബന്ധത്തിൽ തന്നെ ഇത് മാറ്റം നൽകുന്നു. ഇതിലൂടെ അവയിലെ രക്തക്കുഴലുകൾ വീസിക്കാനും നിങ്ങളുടെ സ്തനങ്ങളിലെ ടിഷ്യു വീർക്കാനും കാരണമാകുന്നു. ഈ ലൈംഗിക ഉത്തേജനം നിങ്ങളുടെ മുലക്കണ്ണുകളിൽ ഉദ്ധാരണത്തിനും കാരണമാക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ക്രിസരി വീർക്കുകയും ചെയ്യും. എന്നിരുന്നാലും കുറച്ച് മിനിറ്റിനുള്ളിൽ ഇത് അതിൻ്റെ സാധാരണ വലുപ്പത്തിലേക്ക് മടങ്ങും. പെൽവിക് മേഖലയിലെ രക്തപ്രവാഹം വർദ്ധിക്കുന്നതിനാലാണ് ഇത് സംഭവിക്കുന്നത്. 20 മിനിറ്റെങ്കിലും നന്നായി ഉത്തേജിപ്പിച്ചതിന് ശേഷമുള്ള ലൈംഗിക ബന്ധം, അതായത് സമയമെടുത്തുള്ള രതി എന്നത് കേവലം ശാരീരികം മാത്രമല്ല ആരോഗ്യപരമായ ഒരുപാട് ഗുണങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇതിനു പുറകിൽ നടക്കുന്ന ഹോർമോൺ പ്രക്രിയകൾ ചെറുതല്ല. ഈ സമയത്ത് ശരീരത്തിൽ പലതരത്തിലെ ഹോർമോണുകളും ഉത്പാദിപ്പിക്കപ്പെടുന്നു, പലതരത്തിലെ ശാരീരിക മാറ്റങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. സ്ത്രീ ശരീരത്തിലാണ് ഇത്തരം മാറ്റങ്ങൾ കൂടുതൽ നടക്കുന്നത്. കാരണം ഹോർമോൺ പ്രക്രിയകൾ പുരുഷനേക്കാൾ കൂടുതൽ സ്ത്രീ ശരീരത്തിലാണ് നടക്കുന്നത്. കാതലായ മാറ്റം സംഭവിക്കുന്നത് സ്ത്രീകളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ തന്നെയാണ്, പ്രത്യേകിച്ചും യോനി പുഷ്പ പ്രദേശത്തും മറ്റും, അതുപോലെ തന്നെ സ്തനത്തിലും. രക്തപ്രവാഹം വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ വേഴ്ചാ സമയത്ത് യോനി പുഷ്പം കൂടുതൽ ഇരുണ്ട നിറമാകുകയും യോനി ഭാഗം നന്നായി തുടുത്ത് നല്ല നെയ്യപ്പം പോലെ ആകുകയും ചെയ്യും. നല്ല ഭംഗിയുണ്ടാകുകയും ചെയ്യും. വേഴ്ചയ്ക്ക് ശേഷം സാധാരണ നിറത്തിലേക്ക് തിരിച്ചെത്തുകയുമാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. സന്തോഷകരമായ ഹോർമോണുകളുടെ വർദ്ധനവ് മൂലം നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മുലക്കണ്ണുകൾ, എരിയോള, ക്രിസരി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിങ്ങളുടെ ശരീരത്തിൽ വർദ്ധിച്ച രക്തപ്രവാഹവും പേശികളുടെ പിരിമുറുക്കവും അനുഭവപ്പെടാൻ തുടങ്ങും. ഇവയെല്ലാം ആത്യന്തികമായി നിങ്ങളുടെ രതിമൂർച്ചയ്ക്ക് കാരണമാകുന്നുണ്ട്. നിങ്ങളുടെ തലച്ചോറിൽ നടക്കുന്ന ഓക്സിറ്റോസിൻ വർദ്ധിക്കുന്നതിലൂടെയാണ് ഇത് സംഭവിക്കുന്നത്. സ്വകാര്യ ഭാഗത്ത് മാറ്റങ്ങൾ ഒരുപാടുണ്ട്. നിങ്ങളുടെ സ്വകാര്യ ഭാഗത്തെ ഇലാസ്തികത എങ്ങനെ ക്രമീകരിക്കാമെന്ന് ശരീരത്തിന് നന്നായി അറിയാം. അതിനാൽ തന്നെ നിങ്ങളുടെ യോനിക്ക് ആവശ്യാനുസരണം വിപുലീകരിക്കാനും ചുരുങ്ങാനും ലൈംഗികതയ്ക്ക് തയ്യാറാകാനുമുള്ള കഴിവുള്ളതാണ്. സ്വകാര്യ ഭാഗത്ത് നമ്മൾ സ്വയമറിയാതെ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീകളെ, നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ ആദ്യം തന്നെ അറിഞ്ഞിരിക്കണം. ലിംഗം ഉദ്ധരിക്കുന്നത് പോലെ തന്നെ
യോനി പുഷ്പത്തിലും ഉദ്ധാരണം നടക്കും. സ്ത്രീകളിൽ വികാരം ഉണരുമ്പോൾ യോനി ഭാഗം നല്ല നെയ്യപ്പം പോലെ തുടുത്ത് വീർത്തുവരും. അവർ ഉണർന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. ഒപ്പം ഒളിഞ്ഞിരിക്കുന്ന ക്രിസരി പതുക്കെ പുറത്തേക്ക് വരികയും ചെയ്യും. നിങ്ങളുടെ മുലക്കണ്ണുകൾ കൂടുതൽ സെൻസിറ്റീവ് ആകും. യോനിയെപ്പോലെ തന്നെ നിങ്ങൾക്ക് വികാരാവേശം തരുന്ന ഭാഗമാണിത്. ലൈംഗിക സമയത്ത് ശരീരത്തിലെ മറ്റു ഭാഗങ്ങളെപ്പോലെ നിങ്ങളുടെ മുലഞ്ഞെട്ടുകളും കൂടുതൽ സ്പന്ദിക്കും, ഉദ്ധരിച്ച് പുറത്തേക്ക് വരികയും ചെയ്യും. ഒരു ചെറിയ തഴുകൽ പോലും നിങ്ങളിൽ വികാരത്തിൻ്റെ തീക്കാറ്റുണർത്തും. പെൽവിക് ഭാഗത്ത് കനവും ചൊറിച്ചിലുമെല്ലാം ചില സ്ത്രീകൾക്ക് രതിമൂർച്ച സംഭവിച്ചില്ലെങ്കിൽ അനുഭവപ്പെടുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇത് ഭയപ്പെടാനുള്ള യാതൊന്നുമല്ല, രതിമൂർച്ച സംഭവിക്കാത്തതിൻ്റെ അസ്വസ്ഥത മാത്രമാണ് ഇതിന് കാരണം. യോനിയുടെ വലിപ്പം വേഴ്ച സമയത്ത് വർദ്ധിക്കുന്നുണ്ട്. രക്തപ്രവാഹം തന്നെയാണ് ഇതിനും കാരണം. വികാരം അടങ്ങിയതിന് ശേഷം ഇത് പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യും. ഏതൊരു വലിപ്പത്തിലുള്ള ലിംഗത്തെയും ഉൾക്കൊള്ളാൻ വേഴ്ച സമയത്ത് ഇലാസ്റ്റിക് പോലെ വലിയുന്ന യോനി ഭാഗം ഇതിന് ശേഷം പഴയ മുറുക്കത്തിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യും. വജൈനൽ മസിലുകളാണ് ഇതിന് കാരണമാകുന്നത്. വജൈന ഇലാസ്റ്റിസിറ്റി ഉള്ളതാണ്. വേഴ്ച സമയത്ത് ലിംഗവലിപ്പമനുസരിച്ച് വജൈനൽ വലിപ്പം കൂടുകയും വികാരം അടങ്ങിയതിന് ശേഷം സാധാരണ വലിപ്പത്തിലേക്ക് എത്തുകയുമാണ് ചെയ്യുന്നത്. സ്തനവലിപ്പം കൂടുന്നത് കൂടുതൽ ആവേശം വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. പങ്കാളിക്ക് ഈസ്ട്രജൻ ഹോർമോൺ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ് ഇതിന് കാരണം. 20 മുതൽ 25% വരെ സ്തനവലിപ്പം വേഴ്ചയ്ക്കിടയിൽ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. വേഴ്ചാ സമയത്ത് സ്തനങ്ങൾക്ക് ചുറ്റുമുള്ള ചെറിയ ഞരമ്പുകൾ കൂടുതലായി വ്യക്തമായി പുറത്ത് കാണാനാവും. സ്തനങ്ങൾ ഹോർമോൺ മാറ്റങ്ങൾ വരുന്നത് കാരണം ഈ സമയത്ത് കൂടുതൽ മൃദുവാകുകയും ചെയ്യും. സ്തനങ്ങളുടെ ഭാഗം വേഴ്ചാ സമയത്ത് കൂടുതൽ വിയർക്കാൻ സാധ്യതയേറെയാണ്. ഇതും ഹോർമോൺ ഗന്ധവും കൂടി ചേർന്നുള്ള ഗന്ധം പങ്കാളിയിലെ വികാരം ആളിക്കത്തിക്കും. സുഖത്തിൻ്റെ പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്ക് യാത്ര അവിടെ തുടങ്ങുകയായി. ഈസ്ട്രജൻ ഹോർമോൺ സ്തനവലിപ്പത്തിന് പ്രധാനമാണ്. ഈ സമയത്ത് മുലഞ്ഞെട്ടിന് ചുറ്റുമുള്ള ഏരിയോള എന്ന ഭാഗം കൂടുതൽ വലുതാകും. സ്തനവലിപ്പം വർദ്ധിക്കുന്നതിന് സമാനമായി നടക്കുന്ന പ്രവർത്തനം തന്നെയാണിത്. മുലഞ്ഞെട്ടുകൾക്ക് പിങ്ക് നിറം വരും. ഈസ്ട്രജൻ ഹോർമോണും രക്തപ്രവാഹം വർദ്ധിക്കുന്നതുമാണ് ഇതിനുള്ള കാരണം. സ്ത്രീ ശരീരം ലൈംഗിക വീഴ്ചയ്ക്കായി ഉത്തേജിതമായതിൻ്റെ സൂചന കൂടിയാണിത്. സെറോട്ടോണിസ്, എൻഡോർഫിൻസ്, ഓക്സിറ്റോസിൻ തുടങ്ങിയ സന്തോഷമുള്ള ഹോർമോണുകൾ ലൈംഗിക സമയത്ത് ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ലൈംഗിക ബന്ധ സമയത്തും അതിനുശേഷവും ഇത് നമ്മുടെ ശരീരത്തിൽ നിന്നും പുറപ്പെടുവിക്കുന്നു. ഇത് തലച്ചോറിൽ കിടക്കുകയും നമ്മുടെ സമ്മർദ്ദം അകറ്റുകയും കൂടുതൽ സന്തോഷവും സ്നേഹവും സുഖവും നമുക്ക് നൽകുകയും ചെയ്യുന്നുണ്ട്. നന്നായി ഉത്തേജിതയായതിനു ശേഷം ലിംഗവേന്ദ്രൻ യോനി പുഷ്പത്തിനുള്ളിൽ പ്രവേശിച്ചാൽ നമുക്കറിഞ്ഞുകൂടാത്ത ഒരു അത്ഭുതം നടക്കുന്നുണ്ട്. അതുവരെ ദൃശ്യമായിരുന്ന ക്രിസരി, അല്ലെങ്കിൽ നാടൻ ഭാഷയിലെ കന്ത്, പെട്ടെന്ന് അപ്രത്യക്ഷമാകും. എല്ലാവരും ഏറെ തെറ്റിദ്ധരിക്കുന്ന ഒരു അവയവമാണ് കന്ത് എന്നുള്ളത്. സാധാരണഗതിയിൽ കന്ത് അല്ലെങ്കിൽ ക്രിസരി പുറമേക്ക് കാണാൻ പറ്റില്ല. എല്ലാവരും വിചാരിക്കുന്നത് യോനി പുഷ്പത്തിൻ്റെ മുകൾ ഭാഗത്ത് പുറമേക്ക് തള്ളി നിൽക്കുന്ന ദളങ്ങളാണ് ക്രിസരി അല്ലെങ്കിൽ കന്ത് അല്ലെങ്കിൽ ഭഗശിഷ്ണിക എന്നാണ്. എന്നാൽ അതല്ല, ആ ഇതളുകൾ വിടർത്തുമ്പോൾ കാണുന്ന ചെറിയ ലിംഗ സമാനമായ അവയവമാണ് ശരിക്കും കന്ത്. അവിടെയാണ് സ്ത്രീകളുടെ ഉത്തേജന കേന്ദ്രം. അവിടെയാണ് ശരിക്കും ഉത്തേജനം കൊടുക്കേണ്ടതും. ഒരു സ്ത്രീ തൻ്റെ പങ്കാളിയുടെ നാവിൻ്റെ സ്പർശനം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതുമായ ഒരു ഇടമാണ് ക്രിസരി എന്നുള്ളത്. മനുഷ്യ ശരീരത്തിൽ ലൈംഗിക ആസ്വാദനത്തിന് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ട ഒരേയൊരു അവയവമാണ് യഥാർത്ഥത്തിൽ ക്രിസരി എന്നുള്ളത്. അതിൽ വിരലുകൾ കൊണ്ട് മൃദുവായി ഉത്തേജിപ്പിച്ചതിന് ശേഷം നാവുകൊണ്ട് ഉരസി ഉത്തേജിപ്പിച്ചാൽ ഏത് വമ്പത്തെയും വികാരാവേശത്താൽ നിങ്ങളിലേക്ക് പുളഞ്ഞു കത്തിക്കയറും, ഉറപ്പാണ്. ഒരു പെണ്ണിൻ്റെ രുചി കേന്ദ്രമാണ് യഥാർത്ഥത്തിൽ ക്രിസരി. നാവുകൊണ്ട് മാത്രമല്ലേ നമുക്ക് രുചി അറിയാൻ സാധിക്കുകയുള്ളൂ. ഈ കേളികൾക്ക് ശേഷം മാത്രമാകണം യോനി നദിയിൽ പങ്കായം പ്രവേശിപ്പിക്കേണ്ടത്. അപ്പോൾ ഓർക്കുക, 20 മിനിറ്റെങ്കിലും എടുത്താവണം ലൈംഗിക വേഴ്ച നടത്തേണ്ടത്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രതിരോധ ആരോഗ്യ ടോണിക്കാണ് ഏറ്റവും സുഖകരമായ ലൈംഗിക ബന്ധം എന്നുള്ളത്. 80 വയസ്സിലും അവസാനിക്കാത്ത ആനന്ദമാണത്. എന്തിനാണ് മനുഷ്യ ശരീരത്തിലെ ലൈംഗിക ഉത്തേജനങ്ങൾ വാരി വിതറിയിരിക്കുന്നത് എന്ന് പരിശോധിച്ചു നോക്കിയാൽ പരിണാമപരമായ ഒരു കാര്യം കാണാം. ബുദ്ധിശക്തി കൂടി വരുംതോറും നമ്മുടെ തലച്ചോറിൻ്റെ വലിപ്പവും കൂടി വന്നു. അതിൻ്റെ കൂടെ തന്നെ സമതലങ്ങളിൽ ഇര തേടി ഇറങ്ങിയ മനുഷ്യർ രണ്ട് കാലിൽ നിവർന്നു നിൽക്കാനുള്ള കഴിവ് സമ്പാദിച്ചു. പലരും വിചാരിച്ചിരുന്നത് 40-50 വയസ്സ് കഴിഞ്ഞവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടില്ല എന്നാണ്. എന്നാൽ 40 വയസ്സായി കഴിഞ്ഞാണ് പലർക്കും കല്യാണം കഴിഞ്ഞ സമയത്തേക്കാൾ ആവേശവും കൂടുതൽ സുഖാസ്വാദനവും ലഭിക്കുന്നത്.
പ്രായം ഇക്കാര്യത്തിൽ വലിയ മാറ്റമൊന്നും വരുത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല പ്രായം കൂടുന്തോറും പുതിയ അനുഭവങ്ങളും മറ്റുമായി താല്പര്യം കൂടുന്നതേയുള്ളൂ, കുറയുന്നില്ല. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു വഴക്ക് അവസാനിപ്പിക്കാൻ ഇതിനേക്കാൾ നല്ല ഒരു മാർഗവും മറ്റൊന്നില്ല തന്നെ. മനുഷ്യർ എപ്പോഴാണ് ലൈംഗിക ബന്ധം ശരിക്കും അവസാനിപ്പിക്കുന്നത്? 60, 70, 80 വയസ്സുകളിൽ പോലും മനുഷ്യർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ട്. 90 വയസ്സുള്ളവരിൽ പോലും ലൈംഗിക തൃഷ്ണയും ലൈംഗിക ശേഷിയും നിലനിൽക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 70 വയസ്സിന് മുകളിലുള്ള 54% ആണുങ്ങളും 31% പെണ്ണുങ്ങളും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവരാണ്. ഇതിൽ തന്നെ പലരും മാസത്തിൽ 2 തവണയെങ്കിലും സ്ഥിരമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നവരാണ്. ആർത്രൈറ്റിസ്, ഡയബറ്റീസ്, ഹൃദ്രോഗങ്ങൾ തുടങ്ങിയ വാർദ്ധക്യകാല രോഗങ്ങൾ കൊണ്ട് മാത്രമാണ് ലൈംഗികതയിൽ അല്പമെങ്കിലും കുറവുണ്ടാകുന്നത്. പറഞ്ഞു വരുമ്പോൾ മരിക്കുന്നത് വരെ മനുഷ്യർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ട്. നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നമ്മളുടെ അച്ഛനമ്മമാരും അമ്മൂമ്മ അപ്പൂപ്പന്മാരും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവരായിരുന്നു. ഒരുപക്ഷെ സമൂഹം ലൈംഗികത ഒരു ടാബുവായി കാണുന്നത് കൊണ്ട് കല്യാണം കഴിഞ്ഞ കുട്ടികളുടെ അടുത്തു നിന്ന് പോലും ഇത് ഒളിച്ചു വയ്ക്കാൻ അവർ നിർബന്ധിക്കപ്പെടുന്നുണ്ട്. വീട്ടിനുള്ളിൽ കുട്ടികളുടെ മുമ്പിൽ പോലും കെട്ടിപ്പിടിക്കുകയോ കൈപിടിക്കുകയോ ചെയ്യുന്നത് നമ്മൾ പാപമായിട്ടാണല്ലോ കണ്ടുവരുന്നത്. വിക്ടോറിയൻ ബ്രിട്ടീഷ് സംസ്കാരം സ്വീകരിച്ചതിന് ശേഷം ഇന്ത്യക്കാർ ലൈംഗിക ബന്ധം ഒരു വിലക്കപ്പെട്ട വസ്തുവാണെന്നാണ് കരുതുന്നത്. അതിനു മുമ്പ് ഭാരതീയർ ലൈംഗികത ഒരു സ്വാഭാവിക പ്രക്രിയയായി കണ്ടവരാണ്. ക്ഷേത്രങ്ങളിൽ പോലും ലൈംഗിക ദൃശ്യങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നത് അതാണ് കാണിക്കുന്നത്. താരതമ്യേന തടിച്ച ചുണ്ടുകൾ പരസ്പരം ആകർഷിക്കാൻ ഉള്ളതാണ്. ശാസ്ത്രം നോക്കിയാൽ മനുഷ്യ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ ആണിനും പെണ്ണിനും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടിയാണ് എന്ന് തോന്നിപ്പോവും. അതിനൊരു ജൈവ പരിണാമ കാരണവുമുണ്ട്. മറ്റ് സസ്തനികളും മറ്റുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ താരതമ്യേന തടിച്ച ചുണ്ടുകൾ പരസ്പരം ആകർഷിക്കാനുള്ളതാണ്. പുരുഷൻ്റെ ലൈംഗിക അവയവം ദൃഢമാകുന്നത് വാസ്കോഞ്ചഷൻ എന്ന ഒരു പ്രക്രിയ മൂലമാണ്. ഒരു പ്രത്യേക ഭാഗത്തേക്ക് കൂടുതൽ രക്തം പമ്പ് ചെയ്ത് അവിടെ രക്തസമ്മർദ്ദം കൂട്ടുന്ന ഒരു പ്രക്രിയയാണിത്. അതുകൊണ്ടാണ് വെറും മസിൽ മാത്രമുള്ള പുരുഷ ലൈംഗിക അവയവം ദൃഢമായി നിൽക്കുന്നത്. പക്ഷേ പലരും കരുതുന്നത് പോലെ ഇത് ലൈംഗിക അവയവങ്ങളിൽ മാത്രം സംഭവിക്കുന്നതല്ല. ലൈംഗിക വൃത്തി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ലൈംഗികമായി ആകർഷിക്കപ്പെട്ട ഇണകളിലെ ചുണ്ടുകളിലും കവിളിലും മറ്റും ഇതേ കാര്യം നടക്കുന്നുണ്ട്. കൂടുതൽ രക്തം ഈ ഭാഗങ്ങളിലേക്ക് വരുമ്പോഴാണ് കവിളുകളും ചുണ്ടുകളും തുടുക്കുന്നത്. പരസ്പരം ലൈംഗികമായി ഇഷ്ടമുള്ള ആളുകൾക്ക് ഈ ചെറിയ നിറമാറ്റം കണ്ടുപിടിക്കാൻ പ്രത്യേക കഴിവുണ്ട്. ചുരുക്കി പറഞ്ഞാൽ വസ്ത്രമഴിക്കാതെ തന്നെ അല്ലെങ്കിൽ അതിനു മുൻപേ തന്നെ രണ്ടുപേർ ലൈംഗികമായി പ്രചോദിക്കപ്പെടുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. നിങ്ങളുമായി അവൾക്ക് അല്ലെങ്കിൽ അവന് പരസ്പരം ലൈംഗിക ബന്ധം ആഗ്രഹിക്കുന്നുണ്ടോ എന്നറിയാൻ നിങ്ങൾ തനിച്ചായിരിക്കുന്ന അവസരത്തിൽ ആണും പെണ്ണും പരസ്പരം നോക്കിയാൽ മതി. അവരുടെ കവിളുകളും ചുണ്ടുകളും തുടുക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിച്ചാൽ തീർച്ചയായും ഈ ലൈംഗിക അഭിവാഞ്ച നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ചുണ്ടുകൾ പോലെ തന്നെ തടിച്ച മുല്ലകളും ലൈംഗിക ചോദന കൂട്ടുവാൻ ഉള്ളതാണ്. യഥാർത്ഥത്തിൽ ഇന്ന് സ്ത്രീകളിൽ കാണുന്ന സ്തനങ്ങളുടെ അർത്ഥഗോളാകൃതി കുട്ടികൾക്ക് പാല് കുടിക്കുവാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഷേപ്പാണ്. പതിഞ്ഞ മുലകളും നീളമുള്ള മുലഞ്ഞെട്ടുമാണ് കുട്ടികൾക്ക് പാല് കുടിക്കാൻ കൂടുതൽ നല്ലത്. കുട്ടികൾക്ക് കുപ്പിപ്പാൽ കൊടുക്കാൻ ഉപയോഗിക്കുന്ന നിപ്പിളിലെ അഗ്രം പോലെ ഇപ്പോഴുള്ള ആകൃതി ലൈംഗിക ആകർഷണത്തിന് കൂടി വേണ്ടിയാണ്. എന്തിനാണ് മനുഷ്യ ശരീരത്തിലെ ലൈംഗിക ഉത്തേജനങ്ങളിൽ വാരി വിതറിയിരിക്കുന്നത് എന്ന് പരിശോധിച്ചു നോക്കിയാൽ പരിണാമപരമായ ഒരു കാര്യം കാണാം. ബുദ്ധിശക്തി കൂടി വരുംതോറും നമ്മുടെ തലച്ചോറിൻ്റെ വലിപ്പവും കൂടി വന്നു. അതിൻ്റെ കൂടെ തന്നെ സമതലങ്ങളിൽ ഇര തേടി ഇറങ്ങിയ മനുഷ്യർ രണ്ട് കാലിൽ നിവർന്നു നിൽക്കാനുള്ള കഴിവ് സമ്പാദിച്ചു. ഇതിൻ്റെ ഒരു പ്രശ്നം പൂർണ്ണ വളർച്ചയെത്തിയ മനുഷ്യക്കുട്ടിയുടെ തല സ്ത്രീ യോനിയിലൂടെ പുറത്തു വരാൻ കഴിയുന്നതിനേക്കാൾ വലുതായി മാറി. അതിന് പ്രകൃതി കണ്ടുപിടിച്ച ഒരു പ്രതിവിധി പൂർണ്ണ വളർച്ച എത്താതെ തന്നെ കുട്ടികളെ പ്രസവിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ഈ കുട്ടികളെ പൂർണ്ണ വളർച്ച എത്തുന്നതുവരെ നോക്കാൻ ഒരാണും പെണ്ണും ഒരുമിച്ച് കുറേ നാൾ കഴിയണം. പണ്ട് കാലത്ത് ആണുങ്ങൾ പുറത്ത് വിട്ടയാടാൻ പോവുകയും സ്ത്രീകൾ വീട്ടിലിരുന്ന് കുട്ടികളെ നോക്കുകയും അടുത്തുള്ള മരങ്ങളിൽ നിന്ന് കായ്കനികൾ പറിക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം അങ്ങനെ തുടങ്ങിയതാണ്. ഇതിൻ്റെ പരിണാമപരമായ കാരണം തേടിപ്പോയാൽ നമ്മൾ എത്തി നിൽക്കുന്നത് മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ വലിപ്പത്തിലാണ്. മിക്ക ജീവികളുടെ കുഞ്ഞുങ്ങളും ജനിക്കുമ്പോൾ തന്നെ സ്വയം ഇര നേടാൻ പര്യാപ്തമാണെങ്കിൽ മനുഷ്യൻ്റെ കുട്ടി സ്വയം നിലനിൽപ്പിനുള്ള ഒരു കഴിവും ഇല്ലാതെയാണ് ജനിക്കുന്നത്. തലച്ചോറ് പൂർണ്ണ വളർച്ച എത്താതെയാണ് മനുഷ്യർ ജനിക്കുന്നത്. പൂർണ്ണ വളർച്ച എത്തുന്നതുവരെ ഗർഭപാത്രത്തിൽ കഴിഞ്ഞാൽ അത്രയും വലിപ്പമുള്ള തല സ്ത്രീകളുടെ ഇടുപ്പെല്ലിലൂടെ പുറത്തു വരില്ല. മനുഷ്യനെ മനുഷ്യനാക്കുന്നത് ഇത്രയും വലിപ്പമുള്ള തലച്ചോറാണ്. ജനിച്ച് 3 മാസം കൊണ്ട് തലച്ചോറിൻ്റെ വലിപ്പം ഇരട്ടിയായി വർദ്ധിക്കും. എന്നുവെച്ചാൽ എല്ലാ മനുഷ്യക്കുട്ടികളും ജനിക്കുന്നത് വളർച്ച തികയാതെയാണ്.
പുറത്താണ് പിന്നീടുള്ള വളർച്ച നടക്കുന്നത്, പ്രത്യേകിച്ചും തലച്ചോറിൻ്റെ. മാതാപിതാക്കളെ കുട്ടി വലുതാകുന്നത് വരെ ഇങ്ങനെ കൂട്ടിയിണക്കി നിർത്താൻ പ്രകൃതി കണ്ടുപിടിച്ച ഒരു വിദ്യയാണ് യഥാർത്ഥത്തിൽ ലൈംഗികത. ഇതിലൊരു കുഴപ്പമുള്ളത്, മറ്റ് ജീവികളെ പോലെ മനുഷ്യന് തൻ്റെ കുഞ്ഞിനെ ഇട്ടിട്ട് ഇര തേടാൻ പോവാൻ കഴിയില്ല എന്നുള്ളതാണ്. പാല് കൊടുക്കാൻ കഴിവുള്ള മാതാവ് കുഞ്ഞിനെ നോക്കുകയും പിതാവ് ഇര തേടാൻ പോവുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം തുടങ്ങുന്നത് ഇതിൽ നിന്നാണ്. അങ്ങനെ മാതാപിതാക്കളെ കുട്ടി വലുതാകുന്നത് വരെ ഇങ്ങനെ കൂട്ടിയിണക്കി നിർത്താൻ പ്രകൃതി കണ്ടുപിടിച്ച ഒരു വിദ്യയാണ് യഥാർത്ഥത്തിൽ ലൈംഗികത എന്നുള്ളത്. കൃഷി തുടങ്ങിയതിൽ പിന്നെ ആണ് ഒരു ഭർത്താവിന് ഒരു ഭാര്യ എന്നെല്ലാം ഉള്ള നിയമങ്ങൾ വന്നത്. അതിനു മുൻപ് വേട്ടയാടുന്ന കാലത്ത് ബഹുഭാര്യാത്വവും ബഹുഭർത്തൃത്വവും വളരെ സാധാരണമായിരുന്നു എന്ന് പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. മനുഷ്യ ലൈംഗികതയെ അടയാളപ്പെടുത്തുന്ന ഒരു പ്രധാന കാര്യം ഈ കുട്ടിയെ നോക്കൽ കൊണ്ടുണ്ടായതാണ്. സ്ത്രീക്ക് വിശ്വാസമുള്ളവരെയാണ് അവർ ലൈംഗിക പങ്കാളികളായി തിരഞ്ഞെടുക്കുന്നത്. കുട്ടിയെ നോക്കൽ ഒരു പ്രശ്നമായി കാണാത്ത പുരുഷൻ തൻ്റെ വിത്തുകൾ എല്ലായിടത്തും വിതയ്ക്കാൻ വെമ്പൽ കൊള്ളുമ്പോൾ സ്ത്രീ തനിക്കും കുട്ടിക്കും വളരെ നാൾ സംരക്ഷണം നൽകുന്ന ഒരാളെ ലൈംഗിക പങ്കാളിയായിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യകുലത്തിൻ്റെ നിലനിൽപ്പിനും നമ്മുടെ പുരോഗതിക്കും അത്യാവശ്യമായ കാര്യമാണ് ലൈംഗികത. 50 വയസ്സിലും 60 വയസ്സിലും ഒന്നും അത് അവസാനിക്കുന്നില്ല. പുരുഷന്മാർക്ക് മരിച്ച 5 മിനിറ്റ് കഴിഞ്ഞു പോലും ഉദ്ധാരണം ഉണ്ടാകും എന്നൊരു തമാശ എവിടെയോ കേട്ടതായി ഓർക്കുന്നുണ്ട്. പങ്കാളിയുമായി ഒരു വഴക്ക് കഴിഞ്ഞുള്ള ലൈംഗിക ബന്ധത്തിൻ്റെ ഊഷ്മളതയും മറ്റും കാണിക്കുന്നത് മനുഷ്യന് പ്രകൃതി തന്ന വരദാനമാണ് രവി എന്നാണ്. അത് ആസ്വദിക്കണോ വേണ്ടയോ എന്നത് നിങ്ങൾക്ക് സ്വയം തീരുമാനിക്കാവുന്നതാണ്. ശുക്രിയ ഫ്രം എൽ എ. ബൈ.